ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടോ ആയിട്ടാണ് കേട്ടോ. ഒരു സൺസെറ്റ് ബോട്ടിൽ ആർട്ടാണ്, ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ബോട്ടിലിന് ഞാൻ വൈറ്റ് കളറും ഒരു സ്പോഞ്ചും യൂസ് ചെയ്തിട്ട് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ നമ്മുടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ താഴത്തായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു സൺസെറ്റിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു റെഡ്, യെല്ലോ, ഓറഞ്ച് ആ ഒരു കോമ്പിനേഷനിലാണല്ലോ ഉണ്ടാവുക. അപ്പം ആദ്യം യെല്ലോ കളർ എടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ താഴത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്ത് ഞാൻ അവിടെ ഒഴിച്ചു വിട്ടിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വിട്ടതാണ് കേട്ടോ. അതവിടെ നിന്നോട്ടെ. അപ്പം ഞാൻ ഈ ഒരു പോർഷനിലായിട്ടാണ് യെല്ലോ കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഓറഞ്ച് കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ ഒരു കളറ് നമ്മുടെ യെല്ലോയുടെ തൊട്ടു മുകളിലായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതും സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സെയിം സ്പോഞ്ചിൽ, ആ ഒരു യെല്ലോ കളറ് എടുത്തിട്ടുള്ള സെയിം സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു ഓറഞ്ച് കളറും ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി നോക്കുമ്പം രണ്ടും കൂടെ മിക്സായിട്ട് ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഞാൻ ആ ഒരു സെയിം സ്പോഞ്ച് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓറഞ്ച് കളർ മാറി ഒരു യെല്ലോയും ഓറഞ്ചും കൂടിയുള്ള ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ റെഡ് കളർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിൽ ആ ഒരു ഓറഞ്ച് കളറിൻ്റെ മുകളിലായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെയിൻറ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ കളർ തീരെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു വേറൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് കുറച്ച് യെല്ലോ കളറ് ആക്കിയിട്ട് ആ ഒരു അടിഭാഗത്ത് കുറച്ചൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു താഴത്തുള്ള ഒരു യെല്ലോ കളർ തീരെ കാണാത്ത പോലെ തോന്നിയോണ്ടാണ്. അങ്ങനെ നമ്മൾ മൂന്ന് കളറും യൂസ് ചെയ്തിട്ട് ഒരുവിധം പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബ്ലാക്ക് കളർ ഏറ്റവും അടിയിൽ ആക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെയിൻറ് ചെയ്യാണ്ട് ഒഴിച്ചു വിട്ടിട്ടുള്ളത്. അതൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ച് പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലും ഞാൻ പെയിൻറ് ചെയ്യാണ്ട് ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയും ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ബാക്ക് പാർട്ടും പിന്നെ രണ്ട് സൈഡിലും നമ്മുടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളർ ബേസ് കോട്ട് നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ ഒരു ഫ്രണ്ട് പാർട്ട് മാത്രം പെയിൻറ് ചെയ്ത് കൊടുത്തത്. അപ്പം ബാക്കിൽ നമ്മൾ ബ്ലാക്ക് കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലാതെ ഏതായാലും നമുക്ക് ആ രണ്ട് സൈഡും പിന്നെ ആ ബോട്ടിലിൻ്റെ ബാക്കും എല്ലാം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആവണം കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അടുത്തത് ഞാൻ ഓറഞ്ച് കളറും പിന്നെ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ രണ്ട് കളറും മിക്സ് ചെയ്തിട്ട് രണ്ട് കളറും ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ എന്താ പറയുക, ഒരു വട്ടം വരച്ച് കൊടുക്കുക. ഇപ്പം എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവും. വേറെ നല്ല എന്താ പറയുക, നമ്മളാ ഒരു സൂര്യൻ ഉണ്ടാവുമല്ലോ, സൺസെറ്റ് ബോട്ടിൽ ആർട്ടാണ്, ബോട്ടിൽ പെയിൻറ്റിംഗ് ആണല്ലോ. അപ്പോൾ ആ സൂര്യൻ ജസ്റ്റ് ഒന്ന് അസ്തമിക്കാൻ പോകുന്ന ആ ഒരു കളറാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ രണ്ട് കളറും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു കളർ ഇതുപോലെ ഒന്ന് വട്ടം വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സൂര്യൻ്റെ ആ ഒരു മോഡൽ തന്നെ നമുക്ക് തോന്നിക്കോളും. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാനൊരു ബ്ലാക്ക് കളർ പെയിൻറ്റും പിന്നെ ഒരു നേരിയൊരു ബ്രഷും എടുത്തിട്ടുണ്ട്, കുറച്ച് തിന്നായിട്ടുള്ള ബ്രഷ്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു മരത്തിൻ്റെ ഒരു ബ്രാഞ്ചസ് ഇങ്ങനെ പോകുന്ന പോലെ വരക്കുന്നുണ്ട്. ആ ഒരു സൂര്യൻ്റെ മുകളിലോട്ട് ആയിട്ട് പോകുന്ന രീതിക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വലിയ എന്താ പറയുക, ടഫുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് നേര് ബ്രഷ് വേണമെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഈ ഒരു ബ്രഷിന് ചെറുതായിട്ടൊരു എന്താ പറയുക, നാരെല്ലാം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. ഒന്ന് എന്താ പറയുക, ഒന്ന് കളയാനായിട്ടുള്ളൊരു ബ്രഷാണ്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി, വലിയ പണിയൊന്നും ഇല്ല. ഒന്ന് തിന്നായിട്ട് എത്താം. നമ്മളാ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ വളരെയല്ലേ ചെയ്യാം. അതുപോലെ ജസ്റ്റ് വരച്ച് കൊടുത്താൽ മതി. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ആ ഒരു ബ്രാഞ്ചസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ കുറച്ച് ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ബ്രാഞ്ചസിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ലീഫെല്ലാം വരക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ എന്നോട് ഇവയും പിന്നെ കൃഷ്ണപ്രിയയും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടു പേർക്കും വലിയ ഹായ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാനൊരു 1 വീക്കോളം ആയി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അത് വേറൊന്നും അല്ല കേട്ടോ, എനിക്ക് കൈ വേദനിച്ചിട്ടാണ്, കൈ രണ്ടും വേദനയാണ്, ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൈ വേദനിക്കുന്നതിന് മുന്നിലേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഇത് ഇന്നിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോസൊന്നും ഇങ്ങനെ ഇടക്കിടക്ക് ഇടുന്നത് കാണാത്തതുകൊണ്ട് നിങ്ങളാരും വീഡിയോ ഇനി ഇടൂലെന്നൊന്നും വിചാരിക്കരുത്. വീഡിയോ നമുക്ക് ഇടാം ഇൻഷാല്ല. കയ്യിലൊന്ന് ആ വേദനയ്ക്കൊന്ന് സുഖമാവട്ടെ കേട്ടോ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വേദനയെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ആ ഒരു ബ്രാഞ്ചസിനെല്ലാം നമ്മുടെ ആ ഒരു ലീഫെല്ലാം വരച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ബ്രഷിൽ തന്നെ ബ്ലാക്ക് കളർ ആക്കിയിട്ട് ഇതാ ഇതുപോലെ ആ ഒരു താഴത്തുള്ളത് നമ്മൾ ബ്ലാക്ക് കളർ ആക്കിയ അതിന് മുകളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുല്ലിൻ്റെ എല്ലാം ഒരു മോഡലുള്ള ഒരു ഇത് കിട്ടും. അപ്പം നമുക്കത് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്താ പറയുക, കാക്ക ഇങ്ങനെ കാക്ക നല്ല ഒരു പക്ഷി ഇങ്ങനെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ആകാശത്തോട്ട് പറക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് വരച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൺസെറ്റ് ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് കാണാം കേട്ടോ. അപ്പോൾ അതിലേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.